പ്രളയകാലത്ത് സന്നിധാനത്ത് നിറപുത്തിരിക്കായി ജീവൻ പണയം വെച്ച് നെൽക്കതിരുകൾ എത്തിച്ച യുവാക്കൾക്ക് ദേവസ്വം ബോർഡ് താൽക്കാലിക ജോലി നൽകി. കേരളത്തെ പിടിച്ചുകുലുക്കിയ 2018 പ്രളയം അത്ര പെട്ടെന്നൊന്നും ആരും മറക്കില്ല. പ്രളയകാലത്ത് പമ്പ സംഹാരരൂപിണിയായപ്പോൾ ശബരിമല ഒറ്റപ്പെട്ടു. എല്ലാ വർഷവും നടത്തുന്ന നിറപുത്തരി ചടങ്ങ് മുടങ്ങുമെന്ന അവസ്ഥ വരെ എത്തിയപ്പോൾ ദേവസ്വം ബോർഡിന് കൈത്താങ്ങായത് രണ്ട് ചെറുപ്പക്കാരാണ്. പമ്പാവാലി സ്വദേശികളായ പി എൻ ബിനു, ഇ കെ ജോബി എന്നിവർ സ്വന്തം ജീവൻ പോലും പണയം വച്ചാണ് പമ്പാ നദി നീന്തിക്കടന്ന് നെൽക്കതിരുകൾ മറുകരയിലെത്തിച്ചത്. അന്നത്തെ മരാമത്ത് എ ഇ എം ജെ പ്രേംജിയുടെ മാത്രം പിന്തുണയോടെയാണ് ഇരുവരും കുത്തിയൊലിച്ചൊഴുകിയ പമ്പ മുറിച്ചു കടന്നത്. നെൽക്കതിരുകൾ എത്തിച്ചതോടെ നിറപുത്തരി ചടങ്ങ് മുടക്കമില്ലാതെ നടന്നു. ഇതിന് പ്രത്യുപകാരമായാണ് ദേവസ്വം ബോർഡ് ഇരുവർക്കും ജോലി നൽകിയത്. അത് വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം അവർക്ക് ഇങ്ങനൊരു അവസരം കിട്ടിയല്ലോ. നമുക്ക് എന്താണ് ഇവിടെ 1500 ദിവസ വേതന ജീവനക്കാർ ദേവസ്വം ബോർഡിൻ്റെ ശബരിമലയിലും പമ്പയിലും നിലയ്ക്കലുമായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. വീട്ടുകാരുടെ പോലും എതിർപ്പ് അവഗണിച്ച് കാട്ടിയ സാഹസികതയ്ക്ക് അയ്യപ്പൻ നൽകിയ വരദാനമാണ് ജോലിയെന്ന് ബിനുവും ജോബിയും പറയുന്നു. ജോലി തന്നതിൽ വളരെ സന്തോഷം. അയ്യപ്പൻ്റെ കൃപ കൊണ്ട് തന്നെ മാത്രം ഒരു വർഷമായി ഇതിൻ്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് ഈ അടുത്തിടയ്ക്ക് തന്നെ തീരുമാനമായി. ഇപ്പോൾ താൽക്കാലികമായിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് സീസൺ കഴിയുമ്പം അവർ പെർമനൻ്റ് ആക്കി തരാമെന്നാണ് മിനിസ്റ്ററും ദേവസ്വം പ്രസിഡന്റും പറഞ്ഞിരിക്കുന്നത്. സന്നിധാനത്തെ ഭണ്ഡാരത്തിലാണ് ഇരുവർക്കും താൽക്കാലിക ജോലി നൽകിയിരിക്കുന്നത്. നിയമന അറിയിപ്പ് ലഭിച്ച ശേഷം ഇരുവരും സന്നിധാനത്തെത്തി അയ്യനെ തൊഴുതു. എക്സിക്യൂട്ടീവ് ഓഫീസറെ കണ്ട് ജോലിയിലും പ്രവേശിച്ചു. എ സി വി ന്യൂസ് സന്നിധാനം.